എസ് എൻ ഡി പി യോഗത്തിൽ ഒരു ജനാധിപത്യ തെരഞ്ഞെടുപ്പൊക്കെ വന്നാൽ നാളെ ഇത് ഒരു രാഷ്ട്രീയ ചായവോടുകൂടിയുള്ള തെരഞ്ഞെടുപ്പാകാനുള്ള സാധ്യത, അത് അവരുടെ മെമ്പർമാരെ തെരഞ്ഞെടുപ്പ് ഒരു അല്ലാത്ത, അതായത് എസ് എൻ ഡി പി നിങ്ങൾ ഒരു രാഷ്ട്രീയ കണക്കാക്കരുത്. അതിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, കോൺഗ്രസ്, മുൻകാലങ്ങളിൽ രാഷ്ട്രീയ ചായ്വ് ഒരു സ്വാതന്ത്ര്യ അധികാരം ഉണ്ട് അവർക്ക്, അത് രാഷ്ട്രീയത്തിന്റെ, അത് ഞങ്ങൾക്ക് പിന്നെ എസ് എൻ ഡി പിക്ക് അത് ഇടാനുള്ള അധികാരം. രാഷ്ട്രീയ ചായവുള്ള പാനലുകൾ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്, ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയില്ലേ. പ്രത്യേക രാഷ്ട്രീയ കക്ഷിന്റെ കൂടെ ഇതുവരെ രാഷ്ട്രീയ കക്ഷി ഇല്ലെങ്കിൽ പോലും ചില നേതാക്കന്മാർ ചില രാഷ്ട്രീയ പാർട്ടികളോട് ചായ്വ് പുലർത്തുന്നവരാണ്. രാഷ്ട്രീയ ബോധം ഇല്ലാത്തൊരാരും തന്നെ ഇന്ന് കേരളത്തിലില്ല. അതുകൊണ്ട് ഒരു ഈഴവനോ അല്ലെങ്കിൽ ഒരു ശ്രീനാരായണിയനോ രാഷ്ട്രീയ ബോധം ഉണ്ടാകാൻ പാടില്ല ില്ലല്ലോ. അപ്പൊ രാഷ്ട്രീയ ബോധം എല്ലാവർക്കും വേണം. അതുകൊണ്ട് അയാൾ, ഞാനൊരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയോ അല്ലെ കോൺഗ്രസ് അനുഭാവിയോ അല്ലെ ബി ജെ പി അനുഭാവിയാണെങ്കിൽ, ഞാൻ നിയമമാണെങ്കിൽ അതിനൊക്കെ അനുഭവം, അങ്ങനെ അനുഭാവി അങ്ങനെ ഒരു ഇംപ്ലിക്കേഷൻ ഇതിനകത്ത് വരാൻ സാധ്യതയുണ്ട്. അതായത് അടുത്ത തവണ, ഈ തവണ ചിലപ്പം ഗോകുലം ഗോപാലനും വെള്ളാപ്പള്ളി നടേശനും തമ്മിലായിരിക്കും മത്സരിക്കുന്നുണ്ടാവുക. അടുത്ത 5 വർഷം കഴിഞ്ഞതിന് ശേഷം ഒരുപക്ഷെ യു ഡി എഫ് പാനലും എൽ ഡി എഫ് പാനലും തമ്മിലായിരിക്കും മത്സരിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാനലും കോൺഗ്രസ് പാനലും തമ്മിലായിരിക്കും മത്സരിക്കുന്നത്. രാഷ്ട്രീയ സംഘടനയായിട്ട് കാണുന്നില്ല, ഇതൊരു സാമൂഹ്യ സംഘടനയായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ആ സാമൂഹ്യ സംഘടന എപ്പോഴും സാമൂഹ്യ സംഘടനയായിട്ട് നിൽക്കണം എന്നുള്ള എൻ്റെ ആഗ്രഹം. അത് അത് പല രാഷ്ട്രീയ പക്ഷികളും ഇതിലുണ്ട്. ആ ഈ സംഘടനൻ്റെ ഉദ്ദേശം ശ്രീനാരായണിയ ദർശനങ്ങൾ ഉൾക്കൊണ്ട് ജീവൻ ജീവിക്കുവാനുള്ള ഏറ്റവും വിദ്യാഭ്യാസത്തിന് 5-8 ദർശനങ്ങൾ പ്രധാനപ്പെട്ട കാര്യം ദർശനം അദ്ദേഹത്തിനുണ്ട്. വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വര വിശ്വാസം, ഇങ്ങനെ വ്യവസായം, ഇതൊക്കെ വളരെ പ്രായോഗിക രീതിയിലുള്ള ഒരു ദർശനങ്ങളാണ് നമുക്ക് ശ്രീനാരായണിയർക്കുള്ളത്, ഗുരുദേവനുള്ളത്. ആ ഗുരുദേവൻ ദർശനം ഉൾക്കൊണ്ട് ജീവിക്കണമെന്നുള്ള എത്ര ആയിരക്കണക്കാക്കായി താല്പര്യമുണ്ട്. അതാണ് ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്, അതിനു വേണ്ടിയാ പ്രവർത്തിക്കുന്നത്. ഈ ഒരു 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 പ്രസ്ഥാനത്തിൻ്റെ കാര്യത്തിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് വരികയാണ് എങ്കിൽ താങ്കൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മറ്റുള്ളവർ ആവശ്യപ്പെടുകയാണെങ്കിൽ മത്സരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സ്ഥാനം എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായി താങ്കൾക്ക് കൈവരികയാണ് എങ്കിൽ വെള്ളാപ്പള്ളി നടേശന് ചെയ്യാൻ കഴിയാത്ത, മുൻ ജനറൽ സെക്രട്ടറിമാർക്ക് ചെയ്യാൻ കഴിയാത്ത എന്ത് കാര്യമാണ് ഗോകുലം ഗോപാലിന് ചെയ്യാനാവുക? തീർച്ചയായും സമുദായത്തിൽ അവിടെ ഇവിടെയെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി പാവങ്ങൾക്ക് പഠിക്കാനുള്ള ഏർപ്പാടുകൾ, അത് വേണ്ട. ഇപ്പം തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരു പൈസ കാശ് മായ്ക്കാതെ പാവങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. കാശുള്ളവർ എന്തെങ്കിലും പാവപ്പെട്ടവർക്ക് സഹായിക്കാൻ പറ്റുമെന്ന് സഹായിക്കട്ടെ, അതിനെന്തെങ്കിലും ഫണ്ട് ഉണ്ടാക്കി പാവങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റും. ഇന്നത്തെ കോളേജുകളൊക്കെ എത്ര, ഇന്ന് എസ് എൻ ഡി പിക്ക് എത്ര കോളേജുകളുണ്ട്, എത്ര സ്ഥാപനങ്ങളുണ്ട്, കുറവാണ്. അല്ല, ഗോകുലം ഗോപാലിനെ സംബന്ധിച്ചിടത്തോളം വലിയ വ്യാവസായിക സാമ്രാജ്യമുള്ള താങ്കൾ നാളെ ജനറൽ സെക്രട്ടറി അതൊക്കെ ഉപേക്ഷിച്ചിട്ട് എസ് എൻ ഡി പി യോഗത്തിന് നന്നാക്കാം? ഒന്ന് കാര്യം മനസ്സിലായി, ഞാൻ നന്നാക്കുന്ന വെച്ചാൽ ഒരു സംഘടനയാണിത്. എത്രയോ വിദ്യാലയങ്ങളും എത്രയോ പാവങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സംഘടനയാണിത്. അവരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ള ആഗ്രഹത്തോട് ചെയ്യുന്നതാണ്. ഞാൻ എൻ്റെ സദ്യാസമ്പന്നോട് എന്നാൽ മാക്സിമം സഹായിക്കുന്ന ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സംഘടന ഇല്ലെങ്കിലും ഗോകുലത്തിൻ്റെ പേരിൽ തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പം മെഡിക്കൽ കോളേജിലൊക്കെ എത്രയോ പാവങ്ങളാണ് ഇപ്പോൾ ഗവൺമെൻറ് മാർക്ക് വാങ്ങിക്കുന്നുണ്ട്. അവർക്ക് 10-15 ആൾക്കാർക്ക് ഞാൻ ഫ്രീ ആയിട്ട് അവരെ പഠിപ്പിക്കുന്നുണ്ട് ഓരോ കൊല്ലം. ഓരോരുത്തർ ഒരാൾ ആ പദവിയിൽ എത്തിയല്ലേ അവർക്ക് ചെയ്യാൻ പദവിയിൽ. ഇപ്പൊ ഉദാഹരണത്തിന് എസ് എൻ ഡി പി യോഗത്തിന്റെ നേതൃത്വം പിടിച്ചെടുക്കാൻ എന്തുകൊണ്ട് ഗോകുലം ഗോപാലിന് സാധിച്ചില്ല എന്ന ഒരു ചോദ്യം എന്റെ അടുത്ത് ഉന്നയിച്ചാൽ ഞാൻ പറയാ, ഗോകുലം ഗോപാലൻ ഒരുപക്ഷെ വ്യവസായം നടത്തുകയായിരിക്കും, അദ്ദേഹം അതിലായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. മറിച്ച് വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു സംഘാടകനാണ്, എസ് എൻ ഡി പി യോഗത്തിന്റെ സംഘാടകൻ എന്നുള്ള നിലയിൽ മാത്രം കൂടുതൽ സമയം, പൂർണ്ണ സമയം വെള്ളാപ്പള്ളി നടേശനെ എസ് എൻ ഡി പി യോഗത്തിൽ വിനിയോഗിക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഒരു ബലാബലത്തിൽ സ്വാഭാവികമായും വെള്ളാപ്പള്ളി നടേശൻ ജയിക്കുന്നു. നാളെയും ഇത് വിഷയമാണ്. താങ്കൾ എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നു പെട്ടാൽ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അത് ദോഷമാകും, കാരണം താങ്കൾക്ക് വ്യവസായം നോക്കാനുണ്ട്, താങ്കൾക്ക് ജനറൽ സെക്രട്ടറി സ്ഥാനം വഹിക്കാനുള്ള സമയം കുറവായിരിക്കും. അതെല്ലാം നിങ്ങളുടെ ഭാവനയുള്ള കാര്യമാണ്. ഞങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് അത് നല്ല രീതിയിൽ എല്ലാം ചെയ്യുന്നുള്ള കാര്യം. ഞാൻ ഗോകുലം ഗോപാൽ മാത്രമല്ല, ഞങ്ങൾ ഒരു കൂട്ടായ്മയിലെല്ലാം ചെയ്യുക. ഇവിടെ കഴിവുള്ള അധ്യാപകന്മാരുണ്ട്, കഴിവുള്ള വ്യവസായികളുണ്ട്, അവരൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് അങ്ങനെയാണ് ചെയ്യേണ്ടത്. വെള്ളാപ്പള്ളി നടേശൻ കുടുംബക്കാരെ മാത്രം അവിടെ നിർത്തിയിട്ടല്ലേ ചെയ്യേണ്ടത്, അതാണ് തെറ്റിപ്പോയി. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഈ പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കിട്ടുന്ന തലവരിപ്പണം വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് എങ്കിൽ വളരെ ചലനാത്മകമായിട്ടുള്ള ഒരു സമുദായത്തിൽ നിന്ന് ഇത്രയും എതിർപ്പ് വന്നാൽ പോരാ.
അങ്ങനെ ഒരു എതിർപ്പ് സൃഷ്ടിക്കുന്നതിൽ ഗോകുലം ഗോപാലിന് അടക്കമുള്ള വെള്ളാപ്പള്ളി നടേശന്റെ എതിർ പാനലുകാർ പരാജയപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ 15 വർഷക്കാലം. എങ്ങനെ പരാജയപ്പെട്ടു? എന്തിന്റെ പേരിൽ ഇലക്ഷൻ നടത്തിയിട്ടുണ്ട്? ഇലക്ഷൻ നടത്തിയിട്ടില്ലെങ്കിൽ ഒരു അപ്രൈസിംഗ് ഉണ്ടാവില്ലേ? സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ആളുകൾക്കെതിരെ, അത് സമുദായത്തിന്റെ കാര്യത്തിലാണെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യത്തിലാണെങ്കിലും രാജ്യത്തലവന്മാരുടെ കാര്യത്തിലായാലും അങ്ങനെ ഉണ്ടായിട്ടില്ലേ? ഈ ദുഷ്ടന്മാർ എന്ന് വെച്ചാൽ ഇത് എപ്പോഴും വലിയ പൊസിഷനിൽ നിൽക്കും. നിങ്ങൾക്കറിയോ ദുഷ്ടന്മാർ ദൈവം ദൈവത്തിന്റെ നിങ്ങൾ പഴയ ചരിത്രം അതൊക്കെ ആരോ പറഞ്ഞ് തെറ്റായി ഉണ്ടാക്കിയതാണ്. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയല്ല, പടച്ചോൻ പണ്ടൊക്കെ പിന്നെ പിന്നെയാണ്, ഇപ്പോഴൊക്കെ അപ്പോഴപ്പോഴാണ്. ധർമ്മം മാത്രമേ ജയിക്കും, പക്ഷെ അധർമ്മം തോൽക്കും, പക്ഷെ ടൈം എടുക്കും. അതാണ് എന്നെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതിനെ ചുരുക്കി പറയാം. അതായത് SNDP യോഗം തെരഞ്ഞെടുപ്പ് ജനാധിപത്യപരമായി നടക്കണം എന്നുള്ള കേരള ഹൈക്കോടതിയുടെ വിധി നടപ്പിലാകും എന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? അതിന് പിണറായി വിജയന്റെ കേരള സർക്കാരിന്റെ സഹായം വേണം. ആ സഹായം സഹായമല്ല, അയാൾ അത് മനസ്സിലിരുത്തി പ്രവർത്തിക്കുന്നുള്ള വിശ്വാസം നമുക്ക്. ഇനിയിപ്പോ SNDP യോഗം ഈ കേരള ഹൈക്കോടതി വിധി സുപ്രീം കോടതിയിൽ അപ്പീലായി പോയാൽ എന്തു ചെയ്യും? അപ്പീലാണെങ്കിൽ അത് സുപ്രീം കോടതിയുടെ വിധി നമുക്ക് മാനിക്കാന്നല്ലാണ്ട് വേറെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ സുപ്രീം കോടതി ഞങ്ങൾ കോർട്ടിന്റെ വിധി മാനിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇത് പോയത്. ഇപ്പൊ ഞങ്ങൾക്ക് സുപ്രീം കോടതിന്റെ ഹൈക്കോടതിയുടെ ഓർഡർ കിട്ടിയോണ്ടാണ് ഞങ്ങൾ എല്ലാവരും. ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പ് നടത്തുകയാണെങ്കിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് താങ്കൾ മത്സരിക്കാൻ തയ്യാറാണ്? മത്സരിക്കും, എന്നോട് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ മത്സരിക്കും. അതെ. അപ്പൊ അങ്ങനെ ഞാൻ എതിർത്ത് നിൽക്കുന്ന എനിക്ക് ജനറൽ സെക്രട്ടറി ആകാൻ അല്ല, ഞാൻ ജനറൽ സെക്രട്ടറി പദവിക്ക് യോജിക്കുമെങ്കിലും എൻ്റെ കൂടെയുള്ള ആൾക്കാർ പറയും ഗോപാലൻ സാർ നിൽക്കണമെന്ന്. ഞാൻ നിൽക്കും. മത്സരിച്ച് ജയിച്ചില്ല എങ്കിൽ പിന്നെയും ഞാൻ ജയിക്കുന്ന ആരിപ്പം കൃത്രിമം കാണിച്ചിട്ടാണ്? നല്ലൊരു മനുഷ്യൻ നിന്നാൽ തീർച്ചയായും ജയിക്കും. വെള്ളാപ്പള്ളി നടേശൻ കൃത്രിമം കാണിച്ചിട്ടാണെന്ന് അന്ന് പറയരുത് പിന്നെ. അത് ഒരിക്കലും പറയില്ല. അതിങ്ങനെയാ പറയാ, ഇല്ല കൃത്രിമം കാണിച്ചുകൊണ്ടല്ലേ കൃത്രിമം പറഞ്ഞു. ഞാൻ നുണ പറയുന്നല്ലോ. ഞങ്ങളിപ്പം കഴിഞ്ഞ ഒരു മുമ്പേ ഒരു 10-15 കൊല്ലം മുമ്പേ ഒരു ഇലക്ഷൻ നടന്നിരുന്നു. ആ സമയത്ത് ഞങ്ങൾ ഒരു സംഘടനയിലോ ഒരാളത്തും പോയില്ല, അല്ലെങ്കിൽ നിങ്ങളെന്നൊക്കെ വോട്ട് ചെയ്യണമെന്ന് ആരോടും പോയി ചോദിച്ചില്ല. അന്ന് അയാൾ വെള്ളപ്പുഴ നിറച്ചാൽ ഒരു എതിർക്കാൻ ഞങ്ങൾക്ക് എൻ്റെയുടെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം അന്ന് ചെയ്താ. എന്നിട്ട് ആ ഇലക്ഷനിൽ വോട്ട് ചെയ്ത ആൾ ഓരോരുത്തരോരുത്തരെ വിളിച്ചിട്ട് ഇനി എന്തിനാണ് ഗോപാലിന് വോട്ട് ചെയ്തതെന്ന് ചോദിച്ചിരുന്നു അയാൾ.